നമസ്കാരം. നവാഗതനായ വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ നായകനായ പുതിയ ചിത്രം മേപ്പടിയാനാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഒരു മികച്ച സാധാരണ കുടുംബ ചിത്രത്തെ സിനിമ കണ്ടിട്ട് പോലുമില്ലാത്ത സുഡാപ്പികളും മറ്റ് ഹിന്ദു വിരുദ്ധരും ചേർന്ന് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആദ്യം തന്നെ അത്തരത്തിലുള്ള ഒരു സുഡാപ്പി പ്രതികരണം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. പടം കണ്ട് ട്രെയിൻ വരുമ്പോഴത്തേക്ക് ഒന്ന് ലേറ്റ് ആവും, ഞാൻ വെച്ചൊരു പടം കണ്ടളയാം. അതാണ് മേപ്പടിയാൻ. നിസ നിസ സീരിയല് കാണുന്ന പോലെ ഉണ്ട്. നിസബമാ ആ സാധനം മാത്രം ഇല്ലാത്തുള്ളൂ. പണ്ടത്തെ സിനിമകളൊക്കെ കണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ലേ, നടിയായിട്ട് ഇങ്ങനെ മൂക്കും മൂക്കും താടിയും വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഒരച്ചിട്ട് നിസപ്പമനിസപ്പമകാക ഇങ്ങനെ ഒരു വൃത്തിയായിട്ട പടം, ഇങ്ങനെ ഒരു സംഘിപ്പടം, ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്ന പല കാര്യത്തിലും പല ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച മനസ്സിലും ജനം ടി വിനെ വെച്ചിട്ടില്ല. ഇങ്ങനെ സത്യം പറയട്ടെ, ഒരു ഒരു അമ്പലപ്പറമ്പിൽ പോയൊരു ഫീലിങ് പടം കണ്ടു കഴിഞ്ഞാൽ. കൂതറ എന്ന് വെച്ചാൽ കുക്കൂതറ. സത്യം പറയട്ടെ, പാലക്കാട് ഞാൻ കാണുന്ന സമയത്ത് പ്രേക്ഷകര് എത്ര പേര് എണീച്ചു പോയി എന്നറിയോ? എത്ര പേര് എണീച്ചു പോയി പറയാൻ കാരണം എന്താ വെച്ചാൽ, മലയാള സിനിമകൾ ഇങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ഈ കുമ്പളങ്ങി നൈറ്റ്സും പിന്നെ ഈ അടുത്ത് ഇറങ്ങിയ മിനൽ മുരളിയും പല പല ബ്യൂട്ടിഫുൾ ഡയറക്ടേഴ്സും പുതിയ കഴിവുള്ള ഡയറക്ടേഴ്സും നടന്മാർ, സത്യം പറയട്ടെ, മഹാഭാരതവും അല്ലെങ്കിൽ വല്ല ദൈവഭക്തി സീരിയൽ ഇനി അങ്ങോട്ട് ഉണ്ണിമുകുന്ദൻ അംഗത്തെയായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മുടിയൊക്കെ നീട്ടി ഒരു ഇവിടെ ഒരു സ്വർണ്ണ സാധനം, ജിമ്മിൽ എപ്പോഴും പോയി 24 മണിക്കൂർ ജിമ്മും കളിച്ച് ഇവിടെ ഒരു സ്വർണം, അരഞ്ഞാണം, ഒരു കുംഭഘടകം, എന്തായാലും പറയാം, ഇതൊക്കെ ഇട്ടിട്ട് അങ്ങ് ആക്കിക്കഴിഞ്ഞാൽ സംഭവം ഒക്കെ. ഇങ്ങനെ ഒരു സാധനം സത്യം പറയട്ടെ, ഈ 2028 കണ്ടതിൽ ഏറ്റവും വൃത്തിയുടെ പടം. ഇങ്ങനത്തെ ഡയറക്ടേഴ്സും ഇങ്ങനത്തെ പടങ്ങൾ ഇനി എടുക്കലേ, നമ്മളെ ഇൻഡസ്ട്രി നശിച്ചു പോകുന്നല്ലാതെ വേറെ ഒന്നുമില്ല. എത്ര വികലമായാണ് ഈ സുഡാപ്പി മേപ്പടിയാൻ സിനിമയ്ക്കെതിരെ പ്രതികരിച്ചത് എന്ന് കണ്ടില്ലേ? അമ്പലപ്പറമ്പ് പോലൊരു കൂതറ ഫീലിംഗ് ആണ് പടം എന്നാണ് ഈ വർഗീയവാദി ഇവിടെ ഛർദ്ദിച്ചു വെച്ചത്. സംഘികൾക്കെതിരെ എന്ന പേരിൽ അമ്പലത്തെയും അമ്പലപ്പറമ്പിനെയും അധിക്ഷേപിക്കുന്ന ഈ സുഡാപ്പികളുടെ ഉദ്ദേശം ഹിന്ദു വിരോധം എന്നത് മാത്രമാണെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും സിനിമ കണ്ടിട്ടല്ല ഈ ജിഹാദി പ്രതികരിക്കുന്നതെന്ന് ഉറപ്പാണ്. ഉണ്ണിമുകുന്ദൻ ഒരു കറകളഞ്ഞ ദേശീയവാദി ആയതുകൊണ്ടാണ് ഉണ്ണിമുകുന്ദനെയും അദ്ദേഹം ആദ്യമായി നിർമ്മിച്ച അദ്ദേഹത്തിന്റെ സിനിമയെയും തകർക്കാൻ സുഡാപ്പികൾ മത്സരിക്കുന്നത്. മാത്രമല്ല, നവാഗതനാണെങ്കിലും ഒരു ഇസ്ലാമിസ്റ്റ് ജിഹാദി ശക്തികളുടെയും കമ്മ്യൂണിസ്റ്റ് മാടമ്പികളുടെയും കാലു പിടിക്കാതെ നല്ലൊരു സിനിമയെടുക്കാൻ ചങ്കൂറ്റം കാണിച്ച സംവിധായകൻ വിഷ്ണു മോഹനും സുഡാപ്പികളുടെ കുരു പൊട്ടിച്ചിട്ടുണ്ട്. സേവാഭാരതിയുടെ ആംബുലൻസ് സിനിമയിൽ കാണിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് നട്ടല് നിവർത്തി തന്നെ പ്രതികരിച്ച സംവിധായകനാണ് അദ്ദേഹം. മലയാള സിനിമയെ പിടിമുറുക്കിയിരിക്കുന്ന ജിഹാദി വൽക്കരണത്തിൽ നിന്നും മാറി നിൽക്കുന്നവരെ ഡീഗ്രേഡ് ചെയ്ത് ഇല്ലാതാക്കാമെന്ന സുഡാപ്പികളുടെ മോഹം ഒരിക്കലും നടക്കുന്ന ഒന്നല്ല എന്നാണ് പറയാനുള്ളത്. വളരെ മികച്ച ഒരു കുടുംബ ചിത്രമാണ് മേപ്പടിയാൻ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ആർക്കും സംഭവിക്കാവുന്ന, ഏതൊരു സാധാരണക്കാരനും പെട്ടുപോകാവുന്ന ഒരു പ്രതിസന്ധിയെ വളരെ മനോഹരമായി തന്നെ മേപ്പടിയാൻ ടീം സ്ക്രീനിലെത്തിച്ചു. അതിൻ്റെ ഫലമായി തന്നെ ഈ സിനിമ ഹൗസ്ഫുള്ളായി പ്രദർശനം തുടരുകയാണ്. സിനിമയ്ക്കും സംഘികൾക്കും എതിരെ എന്ന പേരിൽ ഹിന്ദു വിരുദ്ധത പച്ചയ്ക്ക് വിളമ്പുന്ന ഇത്തരം സുഡാപ്പി കീടങ്ങളെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള തൻ്റെ ഇടം കൂടി കേരള പോലീസ് കാണിക്കണമെന്നാണ് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.